എല്ലാവർക്കും ജുറാസ് കോമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം സിക്സ്ത് സെമസ്റ്റർ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റായ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. ഓരോ മൊഡ്യൂളിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെ തരത്തിലാണ് ചോദിക്കുന്നത്, അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു സബ്ജക്റ്റാണിത്. കുറച്ചധികം ടേംസ് പഠിക്കാനുണ്ട് എന്നല്ലാതെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടെയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം, തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ 3 മാർക്സിൽ ഡെഫിനിഷൻ കൂടാതെ വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, വാട്ട് ഈസ് സ്വാപ്ഷൻ, വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക്, വാട്ട് ഈസ് കൗണ്ടർ പാർട്ടി റിസ്ക്, കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട്, ഇതിൻ്റെയൊക്കെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് പഠിച്ചു വെക്കുക. കൂടാതെ വാട്ട് ഈസ് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ്, OTC ഡെറിവേറ്റീവ്സ്. മറ്റൊന്ന് വാട്ട് ഈസ് എക്സ്ചേഞ്ച് ട്രേഡർ ഡെറിവേറ്റീവ്സ്, വാട്ട് ഈസ് ലീപ്സ്, ലോങ് ടേം ഇക്വിറ്റി ആൻറ്റിസിപ്പേഷൻ സെക്യൂരിറ്റീസ്. ഇത്രയും കാര്യങ്ങൾ 3 മാർക്ക് സെക്ഷനിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. ഷോർട്ടസ്റ്റ് സെക്ഷനിൽ നിന്നും വരുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഫംഗ്ഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, ഡിസ്കസ് യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഡിസ്കസ് റിസ്ക്സ് ഇൻവോൾവ്ഡ് ഇൻ ഡെറിവേറ്റീവ്സ്, മറ്റൊന്ന് എക്സ്പ്ലെയിൻ ലിമിറ്റേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. അതായത് ഡെറിവേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ്, ഫംഗ്ഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, റിസ്ക്, യൂസസ്, ലിമിറ്റേഷൻ, ഇത്രയും കാര്യങ്ങളാണ്. SA ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എക്സ്പ്ലെയിൻ എക്കണോമിക് ഫംഗ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ്. മറ്റൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതൊന്ന് ബ്രീഫ്ലി ഡിസ്കസ് വേരിയസ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡഡ് ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റ്സ്. വിവിധ തരം ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ അടുത്ത മൊഡ്യൂളിലൊക്കെ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സ്വാപ്സ്, ഫീച്ചേഴ്സ്, ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ്സ്, ഓപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നോക്കാം. ഡെറിവേറ്റീവ് മാർക്കറ്റ് ആണ് സെക്കൻഡ് മൊഡ്യൂൾ. ആ ഒരു സെക്ഷനിൽ നിന്നും 3 മാർക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഡെറിവേറ്റീവ് മാർക്കറ്റ്? അതേപോലെ വാട്ട് ഈസ് ഹെഡ്ജിംഗ്, വാട്ട് ഈസ് സ്പെക്യുലേഷൻ, വാട്ട് ഈസ് ആർബിട്രേജ്, ഹൂ ഈസ് ഹെഡ്ജർ, ഹൂ ആർ സ്പെക്യുലേറ്റേഴ്സ്, ഹൂ ഈസ് ആർബിട്രേജേഴ്സ്, കൂടാതെ വാട്ട് ഈസ് ഇൻഡെക്സ് ഫ്യൂച്ചർ, ഹൂ ഈസ് സ്പ്രെഡേഴ്സ്, വാട്ട് ഈസ് ക്യാഷ് മാർക്കറ്റ്, വാട്ട് ഈസ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, വാട്ട് ഈസ് ഇൻഡെക്സ് ഓപ്ഷൻ, വാട്ട് ഈസ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്, വാട്ട് ഈസ് വെതർ ഡെറിവേറ്റീവ്സ്. ഇത്തരം കുറേ ടേംസ് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഓരോ ഡെഫിനിഷൻസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കൂടാതെ റൈറ്റ് എ നോട്ട് ഓൺ പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ്സ്. അതേപോലെ ഡിഫറൻസ് പഠിക്കാനുണ്ട് ക്യാഷ് മാർക്കറ്റ് ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, ഹെഡ്ജിംഗ് ആൻഡ് സ്പെക്യുലേഷൻ, ആർബിട്രേജസ് ആൻഡ് സ്പെക്യുലേഷൻ. ഡിഫറൻസ് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇനി ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും അതിൽ വരുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതി വെക്കാം, യൂസേഴ്സ് ചോദിച്ചാൽ എഴുതി വെക്കാം, ഈവൻ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതി വെക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിഫറൻസ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. 10 മാർക്സ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും വരുന്നത് എക്സ്പ്ലെയിൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. 8 to 10 റെഗുലേറ്ററി ഫ്രെയിംവർക്ക് സ്റ്റെപ്സ് ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്, അത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ടേംസ് വരുന്ന മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്.
ത്രീ മാർക്ക് സെക്ഷനിൽ നിന്ന് തന്നെ ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ടേംസ് എന്നുള്ളത്. വാട്ട് ഈസ് ഫോർവേഡ് കോൺട്രാക്റ്റ്, വാട്ട് ഈസ് സ്പോട്ട് കോൺട്രാക്റ്റ്, വാട്ട് ഈസ് ഫ്യൂച്ചേഴ്സ്, വാട്ട് ഈസ് കമോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റ്, വാട്ട് ഈസ് മാർജിൻ സിസ്റ്റം, വാട്ട് ഈസ് മേക്കിംഗ് ടു മാർക്കറ്റ്, വാട്ട് ഈസ് ബി എസ് സി സെൻസിറ്റീവ് ഇൻഡെക്സ്, ഹെഡ്ജ് റേഷ്യോ, ഷോർട്ട് സെല്ലിംഗ്, കോസ്റ്റ് ഓഫ് ക്യാരി, അതേപോലെ വാട്ട് ഈസ് ഇനീഷ്യൽ മാർജിൻ, വാട്ട് ഈസ് വേരിയൻസ് മാർജിൻ, വാട്ട് ഈസ് മെയിൻ്റനൻസ് മാർജിൻ, വാട്ട് ഈസ് എക്സ്പോഷ്യർ മാർജിൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിൻ, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, കറൻസി ഫ്യൂച്ചേഴ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് കമോഡിറ്റി ഫ്യൂച്ചേഴ്സ്. ഇത്രയും ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും ഡെഫിനേഷൻ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നിന്ന് വരുന്ന ഫുൾ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ സിക്സ് മാർക്ക് സെക്ഷൻ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്റ്റിംഗ്വിഷ് ഫ്യൂച്ചർ ആൻഡ് ഫോർവേഡ് കോൺട്രാക്ട്, ഡിഫറൻസ് പഠിക്കണം. കൂടാതെ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്, എക്സ്പ്ലെയിൻ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ക്ലിയറിംഗ് ഹൗസസ്, റൈറ്റ് എ നോട്ട് ഓൺ കറൻസി ഫ്യൂച്ചർ, ഡിസ്കസ് അപ്ലിക്കേഷൻ ഓഫ് ഇൻഡെക്സ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, എക്സ്പ്ലെയിൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് കമോഡിറ്റി ഫ്യൂച്ചേഴ്സ്, എക്സ്പ്ലെയിൻ യൂസസ് ഓഫ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, ഡിസ്റ്റിംഗ്വിഷ് കമോഡിറ്റി ഫ്യൂച്ചർ ആൻഡ് ഫിനാൻഷ്യൽ ഫ്യൂച്ചർ, എക്സ്പ്ലെയിൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മാർജിൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻഷ്യേറ്റ് പഠിക്കാനുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഫോർവേഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ തമ്മിലുള്ള ഡിഫറൻസ്, കമോഡിറ്റി ഫ്യൂച്ചർ, ഫിനാൻഷ്യൽ ഫ്യൂച്ചർ തമ്മിലുള്ള ഡിഫറൻസ്, ഇവയുടെയൊക്കെ അഡ്വാൻറ്റേജസ്, റോൾ, ഇമ്പോർട്ടൻസ്, ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. നല്ലൊരു നേരത്തെ പറഞ്ഞ കുറേ ടേംസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എഴുതുമ്പോഴും കണക്റ്റ് ചെയ്തിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. എസ് എ സെക്ഷനിൽ വരുന്നത് എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂച്ചേഴ്സ്. ഫ്യൂച്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഇതൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ഡെഫിനിഷൻസ് എഴുതണം. അതിന് രണ്ട് മൂന്ന് മീനിങ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാവുന്നതാണ്. കൂടാതെ ഡിഫൈൻ ഫ്യൂച്ചർ, ഡിസ്കസ് വേരിയസ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിഫൈൻ ഫ്യൂച്ചർ, വേരിയസ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. തേർഡ് മൊഡ്യൂൾ പോലെ തന്നെ ഒരുപാട് ടേംസ് പഠിക്കാനുള്ള മറ്റൊരു മൊഡ്യൂളാണ് ഫോർത്ത് മൊഡ്യൂൾ, ഓപ്ഷൻസ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെ ടേംസ് ആണ് ഓപ്ഷൻസിൽ ത്രീ മാർക്ക് സെക്ഷനിൽ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷൻ, വാട്ട് ഈസ് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഓപ്ഷൻ, ഓവർ ദ കൗണ്ടർ ഓപ്ഷൻ, എക്സോട്ടിക് ഓപ്ഷൻ, കൂടാതെ വാട്ട് ഈസ് സ്ട്രാഡിൽ, ലോങ് സ്ട്രാഡിൽ, ഷോർട്ട് സ്ട്രാഡിൽ, വാട്ട് ഈസ് ട്രാങ്കിൾ, ലോങ് സ്ട്രാങ്കിൾ, ഷോർട്ട് സ്ട്രാങ്കിൾ, വാട്ട് ഈസ് ട്രാപ്പ്, വാട്ട് ഈസ് സ്ട്രിപ്പ്, വാട്ട് ഈസ് സ്റ്റോക്ക് ഓപ്ഷൻ, വാട്ട് ഈസ് ഇൻഡെക്സ് ഓപ്ഷൻ, വാട്ട് ഈസ് ഫോറക്സ് ഓർ കറൻസി ഓപ്ഷൻ, ഫ്യൂച്ചർ ഓപ്ഷൻ, ബാസ്ക്കറ്റ് ഓപ്ഷൻ, കമോഡിറ്റി ഓപ്ഷൻ, വാട്ട് ഈസ് ഓപ്ഷൻ ഡെൽറ്റ. ഒരുപാട് ടേംസ് ഉണ്ട്, കൺഫ്യൂസ്ഡ് ആയി പോയരുത്. ഓരോന്നിനും ഒരു സ്മോൾ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്തരം കാര്യങ്ങളാണ് ത്രീ മാർക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ടേംസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിനിഷൻ പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. കൺഫ്യൂസ് ആയി പോയരുത്, മാറിപ്പോവരുത്. ഷോർട്ടസ്റ്റ് സെക്ഷനിൽ ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് വരുന്നത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നിങ്ങൾ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ എഴുതി വെച്ചതിന് ശേഷം മാത്രം ഡിഫറൻസിലേക്ക് കടക്കുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ്. ഓപ്ഷൻസിൻ്റെ വേരിയസ് ടൈപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ടേംസ് പറഞ്ഞല്ലോ, അതിൽ വരുന്നത് തന്നെയാണ് വേരിയസ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ്. മറ്റൊന്ന് എക്സ്പ്ലെയിൻ ബേസിക് പൊസിഷൻസ് ഓഫ് ആൻ ഓപ്ഷൻ കോൺട്രാക്ട്. എസ് എ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്. മറ്റൊന്ന് റൈറ്റ് എ നോട്ട് ഓൺ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻ സ്റ്റോക്ക് ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. അവസാന മൊഡ്യൂൾ എന്ന് പറയുന്നതാണ് സ്വാപ്പ്. ത്രീ മാർക്ക് സെക്ഷനിൽ നിന്ന് സ്വാപ്പിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് വാട്ട് ഈസ് സ്വാപ്പ്, വാട്ട് ഈസ് ഇക്വിറ്റി സ്വാപ്പ്, വാട്ട് ഈസ് കറൻസി സ്വാപ്പ്, അതേപോലെ വാട്ട് ഈസ് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ്, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്, വാട്ട് ഈസ് സ്വാപ്പ് ഡെറിവേറ്റീവ്, വാട്ട് ഈസ് എക്സോട്ടിക് സ്വാപ്പ്. ഇത്രയും ടേംസ് ത്രീ മാർക്ക് സെക്ഷനിൽ നിന്നും, സിക്സ് മാർക്ക് സെക്ഷനിൽ നിന്നും
എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ്, ഡിസ്റ്റിംഗ്വിഷ് സ്വാപ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. എല്ലാ മൊഡ്യൂളിലും നമുക്ക് കാണാം ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചോദിക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. അത് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റു കാര്യങ്ങളും, ഫീച്ചേഴ്സ്, യൂസേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് എഴുതാൻ സാധിക്കുന്നതാണ്. 10 മാർക്ക് സെക്ഷനിൽ വരുന്നത് എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിഫൈൻ സ്വാപ്പ്, സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്വാപ്പ്. അതായത് സ്വാപ്പിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇത്രയുമാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 5 മൊഡ്യൂൾസ് നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളായിട്ടുള്ള മൊഡ്യൂളുകളാണ് ഈ ഒരു സബ്ജക്റ്റിലുള്ളതെങ്കിലും ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്, കൺഫ്യൂഷൻ വരാണ്ട് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഓരോന്നിനും മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ പഠിച്ചു വെക്കേണ്ടതാണ്, മാറിപ്പോവാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ടേംസിനോ ഏതെങ്കിലും പോർഷൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളുടെ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ, ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.